السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സിദ്ദീഖ് മന്നാൻ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പല സഹോദരന്മാരും പ്രൈവറ്റ് വാട്സാപ്പിലൂടെയും അല്ലാതെയുമൊക്കെ ചെയ്യണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്, കച്ചവട സംബന്ധമായി അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയായി പ്രോത്സാഹനമായി പഠിപ്പിച്ച ഒരു ഉപജീവന മാർഗമാണ് കച്ചവട രീതി. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടത്തെ നാം നിങ്ങൾക്ക് അനുവദനീയമാക്കുകയും പലിശ നിഷിദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കുകയും ചെയ്തു. പലിശ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ ആദ്യമായി ചെയ്യേണ്ട വിഷയവും പലിശ വിമുക്തമായ കച്ചവടമായിരിക്കുക എന്നുള്ളതാണ്. പലിശ സംബന്ധമായ കച്ചവടം ചെയ്യാൻ പാടില്ല. ഉദാഹരണം, പണയക്കച്ചവടം. പണയത്തിൽ ഒരുപാട് ഹറാമുകൾ വരുന്നുണ്ട്, പലിശ അതിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പലിശ വരുന്ന മറ്റൊരു മേഖലയാണ് മുതൽ മുടക്ക് പലിശയെടുത്തിട്ട് ആ മുതൽ മുടക്ക് കൊണ്ടൊരു കച്ചവടം തുടങ്ങുക. എങ്ങനെ ആ കച്ചവടം വിജയിക്കും നിങ്ങൾ മനസ്സിലാക്കുക. പലരും പറയും, ഉസ്താദെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം, ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. ബറക്കത്തുണ്ടാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ നൽകുന്നതാണല്ലോ ബറക്കത്ത്. ഓൾറെഡി അടിസ്ഥാനപരമായി തിന്മയിലുള്ള ഒരു കാര്യത്തിൽ അള്ളാഹു നന്മ നൽകുകയില്ല. കാരണം നല്ല ഒരു കാര്യത്തിൽ മാത്രമേ അള്ളാഹു അവൻ്റെ ബറക്കത്ത് ഇറക്കുകയുള്ളൂ എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ മുതൽ മുടക്ക് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട് മാസാമാസം പലിശ അടച്ചുകൊണ്ട് വലിയൊരു എമൗണ്ട് പലിശയായി എടുക്കുകയും ആ പലിശ കൊണ്ട് കച്ചവടം തുടങ്ങുകയും അതിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് വ്യാമോഹമാണ്. അത് ദൗർഭാഗ്യവശാൽ ഇസ്ലാമികമായ നിയമമാനങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് പലിശ വിമുക്തമായ ഒരു കച്ചവടം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ പലിശയ്ക്ക് ഇതേപോലെ ഒരുപാട് വലിയ എമൗണ്ട് എടുത്തിട്ട് കച്ചവടം ചെയ്ത് സക്സസ്സായി എത്രയോ പേരുണ്ട്. അവർ സക്സസ്സായി എന്നുള്ളത് അവരുടെ ആസ്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, മാനസിക പരീക്ഷണങ്ങൾ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള മറ്റു പരീക്ഷണങ്ങളും ഉണ്ടാകാം. ഈ പരീക്ഷണങ്ങൾ നിലനിൽക്കവേ തന്നെ അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ബറക്കത്ത് എന്നുള്ളത് ഒരുപാട് സമ്പത്ത് അധികരിപ്പിക്കുകയും ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാവുകയുമാണ് എന്നുള്ളതിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്, തെറ്റായ ഒരു വെർഷനാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പലിശ വിമുക്തമായ പണം കൊണ്ട് ആരംഭിക്കുന്ന കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ഒന്ന്. രണ്ട്, പ്രഭാത സമയത്ത് തന്നെ കച്ചവടം ആരംഭിക്കുക. പ്രഭാത സമയത്ത് തുടങ്ങേണ്ട കച്ചവടങ്ങളാണെങ്കിൽ ആ സമയത്ത് തന്നെ കച്ചവടം ആരംഭിക്കുക. പ്രഭാതത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ചെയ്യുന്ന കച്ചവടങ്ങളാണെങ്കിൽ ആ കച്ചവടം ചെയ്യുന്ന വ്യക്തി പ്രഭാതത്തിൽ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയായി മഹാന്മാർ പറയുന്നത്. ഈ കച്ചവട സമയം ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അയാൾ സുബ്ഹി നിസ്കരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രഭാതത്തിൽ ഉണർന്നിരിക്കുക എന്നുള്ളത് സുബഹിയുടെ വാങ്ക് കൊടുക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ എത്ര ക്ഷീണമുണ്ടെങ്കിൽ പോലും നാം ഉറങ്ങാൻ പാടില്ല. അത്ര അത്യാവശ്യമായിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചാരി ഇരുന്നുകൊണ്ട് മയങ്ങി ഉറങ്ങുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാൽ പൂർണ്ണമായിട്ടും കിടന്നങ്ങ് ഉറങ്ങുക, ഉറക്കത്തിൻ്റെ അത് ഈ ചാരി ഇരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ്. അല്ലാതെ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. എന്നാൽ അത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ സമയത്തെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഉണർന്നിരിക്കുക. ഇത് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരാണ്. കാരണം ആർത്തവ സമയങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരിമാർ, അതല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ള സഹോദരിമാർ പലപ്പോഴും ആ സമയത്ത് കിടന്ന് ഉറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ ബറക്കത്തുണ്ടാകാതിരിക്കാൻ വേറെ ഒരു കാരണം അന്വേഷിച്ച് പോകേണ്ടതില്ല. കാരണം എന്താണ്? സുബഹിയുടെ സമയം മുതൽ, വാങ്ക് കൊടുക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയും ഉണർന്നിരിക്കണം. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് റിസ്ഖ് കസമ ചെയ്യുന്നത്, അതായത് ഭക്ഷണം. ആ ദിവസത്തേക്കുള്ള ഉപജീവനത്തിൻ്റെ എല്ലാ ക്രയവിക്രയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്
ഒരു പ്രഭാതത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ റിസ്ഖിൽ, ഭക്ഷണത്തിൽ, അവൻ്റെ മഈഷത്തിൽ, ഉപജീവന മാർഗത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അപ്പോൾ ആർത്തവ സമയങ്ങളിൽ സഹോദരിമാർ, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഉറങ്ങുന്നതിന് വിരോധമില്ല എന്ന അബദ്ധജടിലമായ ചിന്ത മാറ്റിവെച്ചുകൊണ്ട് ആർത്തവക്കാരിയാണെങ്കിലും സുബഹിയുടെ വാങ്കിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക, കഴിയുമെങ്കിൽ സാധാരണ കുളിക്കുന്നത് പോലെ കുളിക്കുക. കുളിച്ചതിന് ശേഷം ആ സ്ത്രീകൾ എന്തെങ്കിലും തസ്ബീഹുകൾ, തഹലീലുകൾ, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഖുർആനല്ലാത്ത ആരാധനാ കർമ്മങ്ങളിൽ നിരതരായി, നിസ്കാരവുമല്ലാത്ത ആരാധനാ കർമ്മങ്ങളിൽ നിരതരായിട്ട് അവർ ആ സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുകയോ ദുആ ചെയ്യുകയോ ചെയ്യുകയാണ് വേണ്ടതെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഇതെല്ലാം ഒപ്പം അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഏതൊരു കച്ചവടമാണെങ്കിലും ന്യായമായ ലാഭം നമുക്ക് അനുവദനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യ സമയത്ത് ഞാൻ ആയത്ത് ഓതിയത് അഹല്ലല്ലാഹുൽ ബൈആ, കച്ചവടത്തെ അല്ലാഹു തആല അംഗീകരിക്കുന്നു, അതിനെ അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 80 രൂപ സാധനം, ഒരു സാധനത്തിന് 80 രൂപ വില നമ്മൾ വാങ്ങുകയാണെങ്കിൽ, 80 രൂപയ്ക്കാണ് നമ്മൾ ആ കച്ചവട മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങുന്നതെങ്കിൽ, നമുക്ക് 90 രൂപയ്ക്കോ 95 രൂപയ്ക്കോ അമിത ലാഭമാകാത്ത നിലയിൽ നമുക്ക് ചെറിയ ലാഭം എടുത്തുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം. ആ മറ്റൊരാൾ വാങ്ങുമ്പോൾ അയാൾക്കും അറിയാം ഇതിൻ്റെ വില വിൽക്കപ്പെടുന്നത് 95 രൂപയ്ക്കാണെങ്കിൽ 95 രൂപയ്ക്കല്ല ഈ കച്ചവടത്തിൻ്റെ ആൾ എനിക്ക് തരുന്നത്, അദ്ദേഹത്തിന് അത് 80 രൂപയ്ക്കാവാം കിട്ടിയത് അല്ലെങ്കിൽ 85 രൂപയ്ക്കാവാം കിട്ടിയത്, 15 രൂപയോ 10 രൂപയോ അത് ലാഭം കാണുമെന്ന് ഈ വാങ്ങുന്ന ആൾക്ക് പൂർണ്ണമായും ബോധ്യത്തോടുകൂടിയാണ് വാങ്ങുന്നത്, അവിടെയാണ് ഹലാലാകുന്നത്. എന്നാൽ അമിതമായി ലാഭമെടുക്കുകയും അതോടൊപ്പം തന്നെ രണ്ടാമത് അളവിൽ കൃത്രിമം കാണിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ കച്ചവടങ്ങൾ ബറക്കത്തുണ്ടാവുകയില്ല. 100 ഗ്രാമിൻ്റെ ഒരു സാധനം ഒരാൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പൈസ തരുമ്പോൾ അത് 100 ഗ്രാം തന്നെ കറക്റ്റ് അളന്ന് കൊടുക്കുക. 5 ഗ്രാമോ ഒരു 5 മില്ലിഗ്രാമിൻ്റെ കുറവുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ചിലരെന്ത് ചെയ്യും, കുറച്ച് കൊടുക്കാറുണ്ട്. അത് ചെറിയ മില്ലിഗ്രാമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ വലിയ ഗൗരവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ കച്ചവടത്തിൽ കൃത്യതയില്ലാതെ കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരുടെ കച്ചവടങ്ങളിൽ അവർക്ക് ബറക്കത്തുണ്ടാവുകയില്ല. അവരിന് എത്ര പൈസ ഉസ്താദന്മാർക്ക് കൊടുത്തിട്ട് ക്യാഷ് കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചാലും അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അതിൻ്റെ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നന്മയിൽ മാത്രമേ നൽകുകയുള്ളൂ, അതിനെ ഇരട്ടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ബറക്കത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റായ കാര്യങ്ങളിലൂടെ കച്ചവടം ചെയ്യുന്ന, ഇതുപോലെ കൃത്യതയില്ലാതെ കൃത്രിമമായി വാങ്ങുന്ന ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന നിലയിലുള്ള തൂക്കത്തിലുള്ള കൃത്രിമം കാണിക്കുക, അളവിൽ വെട്ടിപ്പ് കാണിക്കുക, അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ, ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഈ വരുന്നവരെല്ലാം ഡേറ്റ് നോക്കി വാങ്ങുന്നവരാകണമെന്നില്ല, ചില പാവങ്ങൾ വന്ന് വാങ്ങിക്കുക. അപ്പോൾ ആളിനെ നോക്കി വെച്ചിട്ട് പ്രായമുള്ള ഉമ്മമാർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിയാത്ത കുട്ടികൾ വന്ന് വാങ്ങുമ്പോൾ ആ ഫാമിലിയിൽ വലിയ എഡ്യൂക്കേറ്റഡ് അല്ല, അവർ സാക്ഷരത നിന്നുള്ളവരല്ല, വിദ്യാഭ്യാസം ഉള്ളവരല്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുക, ഇതും കച്ചവടത്തിൽ ചെയ്യുന്ന ചതിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഇന്നൽ ഫളൽ ബിയദില്ലാഹ് യുഅതീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ അല്ലാഹു ദുൽ ഫളിൽ അലീം. ഈ ആയത്ത് എല്ലാ ദിവസവും 7 തവണ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ അല്ലാഹു തആല സത്യസന്ധതയോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അനുവദിച്ച അനുവദനീയമായ രൂപത്തിൽ അല്ലാഹു തആല നമ്മുടെ കച്ചവടങ്ങളെ ആക്കി തരുമാറാകട്ടെ. കച്ചവടം ചെയ്യുന്ന ശ്രോതാക്കളുണ്ടെങ്കിൽ അവരുടെ കച്ചവടങ്ങളിൽ അല്ലാഹു വലിയ ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.